ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് ഫാസ്റ്റ് ട്രാക്കിന്റെ ഏറ്റവും പുതിയ ഒരു സ്മാർട്ട് വാച്ച് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം ക്യാച്ച് ഡിസിമിയുടെ പുതിയൊരു വീഡിയോ ഒരു സ്വാഗതം. ഇതാണ് പ്രൊഡക്റ്റ്. ഏകദേശം 8000 വില വരുന്ന ഫാസ്ട്രാക്കിന്റെ റിവോൾട്ട് FS1 Pro സീരീസിലുള്ള ഒരു വാച്ചാണിത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ടൊരു ബോക്സിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഓരോന്നായിട്ട് തുറന്നു നോക്കാം. അപ്പോൾ ഇതാണ് ഫാസ്ട്രാക്കിന്റെ വാച്ച്. ഇത് സാധാരണ രീതിയിലുള്ള ഒരു പാക്കിങ്ങിലൊക്കെയാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ ഫാസ്ട്രാക്കിന്റെ വാച്ച് ഇത് ഈ രീതിയിലാണ് നമുക്ക് പാക്കിംഗ് വരാറ്. പിന്നെ ഇതിന്റെ അടിയിൽ ഇതിന്റെ കളർ കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക്. അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ ഇതിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ റേറ്റ് 7995 വില വരുന്ന ഒരു വാച്ചാണിത്. പിന്നെ അതുപോലെ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ. പിന്നെ അതുപോലെ തന്നെ ഈ ഇത് മാനുഫാക്ചറിങ് ഇയർ, ഡേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ സീൽ വരുന്നുണ്ട്, രണ്ട് സൈഡ് സീൽ വരുന്നുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വാച്ചിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത്. ഇതിൽ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് വാറണ്ടീൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ വാച്ചിൻ്റെ കുറേ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നമുക്കിത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ വാച്ചിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിതിൽ അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി നോക്കാം, വാച്ച് പുറത്തേക്ക് എടുക്കാം. വാച്ചിൻ്റെ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്കിലുള്ള ഒരു വാച്ചാണിത്. ഇതിന് ഗ്ലാസിനൊക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു സീൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻസ്ട്രക്ഷനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് സ്ട്രാപ്പിൻ്റെ അല്ല ഫാസ്ട്രാക്കിൻ്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വെലബക്കലിൻ്റെ മേലെയും അതിൻ്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ QR കോഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അഴിച്ചു മാറ്റാം. ഇതിൻ്റെ മുന്നിലത്തുള്ള സ്ക്രീനിൻ്റെ മേലുള്ള കാര്യങ്ങൾ അഴിച്ചു മാറ്റാം. ഇതാണ് വാച്ചിൻ്റെ ലുക്ക്, ഫൈനൽ ലുക്ക് വാച്ചിൻ്റെ ഇതാണ്. നല്ല അടിപൊളിയായിട്ട് ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷിംഗ് ഉള്ള വാച്ചാണ്. നമുക്കിത് ഓൺ ആക്കാം. ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓണായി വരും. ഇത് ഫാസ്ട്രാക്കിൻ്റെ ബാഡ്ജ് കാണിക്കുന്നുണ്ട്. ഓണായി വരുമ്പോൾ ഉള്ളൊരു ലുക്ക് ഇതാണ്. ഈ ഒരു സ്ക്രീനിലാണ് ഓണായി വരിക. ഇനി ഇതിൻ്റെ പ്രത്യേകത ഞാൻ ഉണ്ടെന്നായിട്ട് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ വാച്ചിൻ്റെ സൈസ് വരുന്നത് 1.96 ഇഞ്ച് ഉള്ള ഒരു സൂപ്പർ അമോ LED ഉള്ള ഒരു ഡിസ്പ്ലേ ഉള്ള ഒരു വാച്ചാണിത്. അതിന് തന്നെ RGB ഡിസ്പ്ലേ ഡിസൈനാണ് ഇത് വരുന്നത്. ഈ വേൾഡിൽ തന്നെ ഫസ്റ്റ് RGB ഡിസൈൻ വരുന്ന ഒരു വാച്ചാണിത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പിക്സൽ വരുന്നത് കൂടിയ പിക്സലുള്ള ഒരു വാച്ചാണിത്. 410x502 ഇതിൻ്റെ പിക്സൽ. ഹൈയസ്റ്റ് പിക്സലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെതായ ക്വാളിറ്റി നമുക്ക് ഇതിൽ കാണാൻ വരും. ഇതിൻ്റെ ഓരോ വ്യൂവും കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ RGB ഡിസ്പ്ലേ, RGB ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ചെറിയൊരു ബെൻഡ് ഉണ്ട് RGB ഡിസ്പ്ലേ, അതാണ് ഇതിൻ്റെ പിന്നെ RGB ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജിങ് നൈട്രോ ചാർജിങ് ആണ് ഇത് വരുന്നത്, നൈട്രോ ഫാസ്റ്റ് ചാർജിങ്. ഇത് 10 മിനിറ്റ് കൊണ്ട് ഒരു ദിവസം യൂസ് ചെയ്യാനുള്ള ബാറ്ററി ഇതിൽ ചാർജ് ആകും. അതുപോലെ തന്നെ ഫുൾ ചാർജിങ്ങിൽ ഇതിൽ 7 ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഹെൽത്ത് മോണിറ്ററിംഗ് സിസ്റ്റം, ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഹെൽത്ത് മോണിറ്ററിങ്ങിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹാർട്ട് റേറ്റ് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സൊക്കെ ഇതിൽ പെട്ടെന്ന് തന്നെ റെക്കോർഡാക്കി അതിൻ്റെ ഒരു ലൈവ് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട്, ലൈവ് റിപ്പോർട്ടിങ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ചിപ്സെറ്റ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ടച്ചൊക്കെ നല്ല സ്മൂത്താണ്, നല്ല ഫൈൻ സ്മൂത്ത് ആയിട്ടുള്ള ടച്ചാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇത് വാട്ടർ പ്രൂഫ് ആണ് ഈ സാധനം. IP68 റേറ്റിംഗ് ഉള്ള വാട്ടർ പ്രൂഫ് ഉള്ള ഒരു വാച്ചാണിത്. ഇതിൻ്റെ കണക്ടിവിറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് സിംഗിളായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റുന്ന ബ്ലൂടൂത്ത് കോളിംഗ് ഫംഗ്ഷനുള്ള സിംഗിളായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാച്ചാണിത്. സിംഗിളായിട്ട് സിങ്ക് ചെയ്താൽ തന്നെ നമുക്ക് കോളിംഗ് ഫംഗ്ഷൻ ഒക്കെ ഇതിൽ വർക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു ഫീച്ചറുള്ള വാച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്പ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാനുണ്ട്. ഇതിൽ 110 മേലെ സ്പോർട്സ് മോഡ്സ് വരുന്നുണ്ട്. 110+ ആണ് സ്പോർട്സ് മോഡ്സ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വാച്ച് ഫേസ് 200 മേലെ വാച്ച് ഫേസും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നേരത്തെ ഇതാണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ സ്ലോട്ട് വരുന്നത്, മുകളിലുള്ള കേട്ടോ. ഇതാണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഇത് വരുന്നത്, സ്ലോട്ട് വരുന്നത്. ഇതാണ് നൈട്രോ ചാർജിങ് ആണ് ഇത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 മിനിറ്റ് കൊണ്ട് ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു വാച്ചാണ് ഇത്. ഫുൾ ചാർജിങ്ങിൽ 7 ദിവസം ബാക്കപ്പ് കിട്ടുന്ന ഒരു വാച്ച്. അപ്പോൾ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ആപ്പാണിത്, ഫാസ്ട്രാക്ക് റിഫ്ലക്സ് വേൾഡ്. നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ഓൺ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് നമുക്ക് സ്ക്രീൻ വരുന്നത്. ഇതിൽ നമ്മുടെ ഉറങ്ങുന്ന സമയം, നടക്കുന്ന സമയം, അതുപോലെ എക്സസൈസിന് ടൈമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ അച്ചീവ് ചെയ്യുന്ന ഗോളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. യോഗ, നേരത്തെ പറഞ്ഞ പോലെ 110 മേലെ സ്പോർട്സ് മോഡുള്ള ഒരു വാച്ചാണിത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്ത സ്റ്റെപ്പ് പോവുകയാണ് റിവാർഡ്സ്. നമ്മൾ ഓരോ ദിവസം ഇത്ര സ്റ്റെപ്പ് നടന്നു, അതുപോലെ തന്നെ ഇത്ര യോഗ ചെയ്തു, അതെല്ലാം കൊടുക്കുന്നതാണ് അടുത്ത ഓപ്ഷൻ. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഓപ്ഷനാണ്. ഈ വാച്ച് ഉപയോഗിക്കുന്നവരൊക്കെ കമ്മ്യൂണിറ്റി നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതൊക്കെ ഈ വാച്ച് ഉപയോഗിക്കുന്നവരെ നമ്മളുടെ പേരും ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ അടുത്ത ഓപ്ഷൻ വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ 200+ മേലെയുള്ള വാച്ച് ഫേസാണിത്. ഇതിൽ നമുക്ക് 200 മേലെ വാച്ച് ഫേസ് ഇതിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതിലാണ് ഇതിലാണ് നമ്മുടെ ഇതിൻ്റെ വാച്ചിൽ നമ്മളുടെ വാച്ച് വാങ്ങിച്ച ആളുടെ പേര്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ, കോൾസ്, ഹെൽത്ത്, അങ്ങനെ നമ്മുടെ ഈ വാച്ചുമായി ബന്ധപ്പെട്ട സെറ്റിങ്സൊക്കെ ഈ ഒരു സെറ്റിങ്സിൻ്റെ ഇതിലാണ് നമ്മൾ ചെയ്യേണ്ടത്.
ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ തന്നെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഞാൻ കോൾ ചെയ്ത് കാണിച്ചു തരാം. അതിന് മുമ്പേ നമുക്ക് അതിൽ തന്നെയുള്ള സെറ്റിംഗ്സ് എല്ലാം നോക്കാം. ഇനി നമുക്ക് വാച്ചിന്റെ കാര്യം നോക്കാം. ഇതാണ് വാച്ചിന്റെ മെയിൻ സ്ക്രീൻ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സൈഡിലേക്ക് പോകുവാണെങ്കിൽ ഫിറ്റ്നസ്, സ്റ്റെപ്പ് എത്ര ഓടിയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര കലോറി കുറഞ്ഞു, അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ ഓടിയെന്നുള്ള ഇതിൽ കൊടുക്കാം. നടന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഉറങ്ങുമ്പോഴുള്ള റെക്കോർഡ്സ് ഒക്കെ ഇതിൽ വരും. സൈഡിൽ ഹാർട്ട് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വെതർ, ഇത് വെതറിന്റെ ഇത് കാണണമെങ്കിൽ, നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യണം, നേരത്തെ കണ്ട ആപ്പുമായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ ഇത് മ്യൂസിക്കിന്റെ കൺട്രോൾസ്. ഇത്രയാണ് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഉള്ളത്. ഈ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് കാണിക്കും. ഇതിൽ ഇത്രയും ഓപ്ഷൻസ് വരുന്നുണ്ട്. മൾട്ടി സ്പോർട്സ് റെക്കോർഡ് 110 സ്പോർട്സ് മോഡ്സ് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സ്ലീപ്പ് മോഡ്, പിന്നെ ഹാർട്ട് റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ കോൾ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിച്ചു തരാം. കോൾ ചെയ്യുമ്പോഴുള്ള ഇന്റർഫേസ് ഫോൺ, ഇതാണ് ഡയൽ പാഡ്. ഇതാണ് ഡയൽ പാഡ്. നമുക്ക് ഇതിൽ തന്നെ ഫോൺ വാച്ച് ഫോൺ വിളിക്കാനും അതുപോലെ തന്നെ നമ്പർ അടിച്ചൊക്കെ ഫോൺ വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഫേവറേറ്റ് കോൺടാക്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് നോക്കാം. പിന്നെ റീസെന്റ് കോൾസ് നമുക്ക് അടുത്ത് വന്ന് ഒരു 3-4 കോളുകൾ അതിൽ റെക്കോർഡ് ആവും. പിന്നെ താഴേക്ക് ഇതിന് വോയിസ് കമാൻഡ് ഉണ്ട്. AI വോയിസ് കമാൻഡ് ഉള്ള ഒരു വാച്ചാണിത്. പിന്നെ ഇത് സാധാരണ ക്യാമറേനെ കൺട്രോൾ, ക്യാമറയുടെ നമുക്ക് ബട്ടൺസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോണിന്റെ ക്യാമറ ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അലാം, സ്റ്റോപ്പ് വാച്ച്. ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ സെറ്റിംഗ്സിന് നമുക്ക് കയറി കാണിച്ചു തരാം. സെറ്റിംഗ്സിൽ ഇതാ വാച്ച് ഫേസ് വരുന്നുണ്ടോ, ഇതിൽ തന്നെ ഇൻബിൽഡ് ആയി 4 വരുന്നുണ്ട്. കൂടാതെ 200 മേലെ നമ്മൾ ആപ്പിലും വരുന്നുണ്ട്. നമുക്ക് ഇതായത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതായത് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഇതിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി വാച്ച് പിന്നെ മെനു സ്റ്റൈല്, സ്ക്രീൻ ടൈം കൊടുത്തിട്ട് മെനു സ്റ്റൈൽ, വൈബ്രേഷൻ ഇൻറ്റൻസിറ്റി, ഇത്രയും കാര്യങ്ങൾ സെറ്റിംഗ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നത് താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ ഒക്കെ വരിക. സാധാരണയുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ മെസ്സേജ് അതൊക്കെ ഇതിൽ കാണിക്കും. പിന്നെ മേലെയും താഴേക്ക് വരും. നോട്ടിഫിക്കേഷൻ ബാർ വലിക്കുമ്പോൾ ഇത് മ്യൂട്ട് ചെയ്യാൻ, DND മോഡിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ. പിന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻ. പിന്നെ ഇത് നമ്മുടെ ഇതിൻ്റെ ബാറ്ററി സേവിങ് മോഡ്, അതുപോലെ തന്നെ ഇത് കോളിംഗ് ഓപ്ഷൻ, ഇത് സെറ്റിംഗ്സ്. അപ്പോൾ ഇത് കോളിൻ്റെ ഓപ്ഷനാണ്. ഇത് നമുക്ക് ഫോണിൻ്റെ സൗണ്ട് ഒക്കെ ഓഫ് ആക്കാനും ഓൺ ചെയ്യാനുള്ള, അതായത് റിംഗ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രത്തോളാണ് നമ്മുടെ ഫാസ്ട്രാക്കിൻ്റെ റിവോൾട്ട് FS1 പ്രോയുടെ റിവ്യൂ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.